ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ KL31 വ്ലോഗ്. ഞാൻ ചാന്ദിനി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് വാട്ടർ ലില്ലീസിനെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു 10 വെറൈറ്റി വാട്ടർ ലില്ലി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയും ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റുമാണ് പരിചയപ്പെടുത്താം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലർക്കും ആമ്പലും താമരയും തമ്മിൽ ഇപ്പോഴും മാറിപ്പോകും. വാട്ടർ ലില്ലി എന്ന് പറയുന്നത് താമരയല്ല, ആമ്പലിനെയാണ്. ലോട്ടസ് എന്നാണ് താമരയെ പറയുന്നത്. അത് പലർക്കും കൺഫ്യൂഷനാണ്, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിലെ മിക്ക വീടുകളിൽ നോക്കിയാലും അറ്റ്ലീസ്റ്റ് ഒരു വാട്ടർ പ്ലാന്റ് എങ്കിലും കാണും. അതിപ്പോൾ താമരയോ ആമ്പലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ പ്ലാന്റ് ആയിക്കോട്ടെ, ഒരെണ്ണമെങ്കിലും കാണും. നമ്മുടെ നാട്ടിലെ ട്രെൻഡാണ് ഇപ്പോൾ വാട്ടർ പ്ലാന്റ്സ് വളർത്തുക എന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് വാട്ടർ ലില്ലീസ് അവൈലബിൾ ആണ്. നമ്മുടെ നാടൻ വെറൈറ്റീസിനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും തായ്ലാൻഡ് വെറൈറ്റീസ്, ഹൈബ്രിഡ് വെറൈറ്റീസ്, ഓസ്ട്രേലിയൻ വെറൈറ്റീസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. 100-150 രൂപ മുതൽ തുടങ്ങിയിട്ട് ഒരു 20,000 രൂപ വില വരെയുള്ള വാട്ടർ ലില്ലീസ് ഇപ്പം നമ്മുടെ നാടുകളിൽ, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. വാട്ടർ ലില്ലിയെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് തിരിക്കാം, ഹാർഡി വെറൈറ്റി എന്നും ട്രോപ്പിക്കൽ വെറൈറ്റി എന്നും. ഇന്ന് നമ്മൾ ഹാർഡി വെറൈറ്റിയെ പരിചയപ്പെടുന്നില്ല, ട്രോപ്പിക്കൽ വെറൈറ്റീസിനെയാണ് പരിചയപ്പെടുന്നത്. ഈ ഹാർഡി ട്രോപ്പിക്കൽ വെറൈറ്റീസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഡിഫറൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഈ വീഡിയോയിൽ പറ്റില്ല, ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഓക്കെ, ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 10 വാട്ടർ ലില്ലീസും ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്. ഇതിൽ തന്നെ നൈറ്റ് ബ്ലൂമേഴ്സും ഉണ്ട്, ഡേ ബ്ലൂമേഴ്സും ഉണ്ട്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എല്ലാം ഡേ ബ്ലൂമേഴ്സാണ്. അതുപോലൊക്കെ തന്നെ കണ്ടിന്യൂസ് ബ്ലൂമേഴ്സാണ് എല്ലാവരും. അപ്പം അതിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം, മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മൾ ആമ്പലിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിൽ പറയുന്ന റേറ്റുകളെല്ലാം ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള റേറ്റുകളാണ്. ഗ്രാജുവലി ഈ റേറ്റ് കുറയും. നിങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ സമയത്ത് ഈ റേറ്റ് ഒന്നും ആയിരിക്കില്ല, ടോട്ടലി ചേഞ്ച് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും. ഇതിനെക്കാട്ടി ഒരുപാട് കുറഞ്ഞ റേറ്റുകളായിരിക്കും. ഏതൊരു സാധനത്തിനും റേറ്റ് കുറയുന്നത് പോലൊക്കെ തന്നെ ഈ പ്ലാന്റുകൾക്കും റേറ്റ് കുറയും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്തേ നോക്കുക, ആ ഒരു ടൈമിലെ റേറ്റ് ആയിരിക്കും പറയുന്നത്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കിങ് ഓഫ് സിയാം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. KOS എന്ന് ഷോർട്ട്ലി നമ്മൾ അറിയപ്പെടും. ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, പരിചയപ്പെടാൻ പോകുന്ന എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഇനി അടുത്തടുത്ത് പറയണില്ല ഓരോന്നും ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന്. ഓക്കെ, നിങ്ങളത് ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ഇതൊരു നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ്. ഓൾമോസ്റ്റ് എല്ലാ ട്രോപ്പിക്കൽ വെറൈറ്റിയും നോൺ സ്റ്റോപ്പ് ബ്ലൂമർ ആയിരിക്കും. അതതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകതയാണ്. 1,000 മുതൽ 1,600 രൂപ വരെ റേറ്റ് ഉണ്ട് മെച്ചർ പ്ലാന്റിന്. ഫ്ലവർ ആകാറായ പ്ലാന്റിനും ഫ്ലവറോടുകൂടിയുള്ള പ്ലാന്റിൻ്റെ റേറ്റാണ് ഇത്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പർപ്പിൾ ജോയ് എന്ന വെറൈറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റേത്. ഹൈബ്രിഡ് പ്ലാന്റാണ്. തായ്ലാൻഡിലെ ഒരു ഗാർഡനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 850 മുതൽ 1,200 വരെ ഉണ്ട് മെച്ചർ പ്ലാന്റിന്, വിത്ത് ഫ്ലവറോടുകൂടിയുള്ള മെച്ചർ പ്ലാന്റിൻ്റെ റേറ്റ്. വൈറ്റ് കളറിൽ വന്നിട്ട് ഡീപ്പ് പർപ്പിൾ മജന്ത ഷെയ്ഡ് വരും. വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി ബുൾസൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ശരിക്കും നമ്മുടെ കണ്ണിനെ ആകർഷിക്കും ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഡാർക്ക് മജന്തയും മെറൂണും റെഡും എല്ലാം കൂടെ ചേർന്നൊരു കളർ. ഫോട്ടോയിൽ കാണുന്നില്ലേ, ആ സെയിം കളർ തന്നെയാണ് ഫ്ലവറിനുള്ളത്. അത്ര നല്ല റെയർ കളറുമാണ്, വെറൈറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള റെഡിഷ് വെറൈറ്റീസിൽ, ട്രോപ്പിക്കൽ വെറൈറ്റീസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര സുന്ദരിയാണ് ബുൾസൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെച്ചർ പ്ലാന്റിന് വിത്ത് ബഡോടുകൂടി അല്ലെങ്കിൽ ഫ്ലവറോടുകൂടിയുള്ള മെച്ചർ പ്ലാന്റിന് 1,000 മുതൽ 1,200 വരെ റേറ്റ് ഉണ്ട്.
ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണ് ഈ പറയുന്നത്. കുറച്ച് നാൾ കഴിയുമ്പം, ഇപ്പം നേരത്തെ ഞാൻ വാങ്ങിയ സമയത്തൊക്കെ 1800 റേഞ്ചൊക്കെ ആയിരുന്നു. ഇപ്പം അത് കുറഞ്ഞിട്ടാണ് ഈ റേഞ്ച് വന്നത്. ഗ്രാജുവലി അതിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം കുറച്ച് നാളോടൊക്കെ കഴിയുമ്പോഴത്തേക്ക്, ഒരു 1 ഇയറോടൊക്കെ കഴിയുമ്പോഴത്തേക്ക് 1000 താഴെ വരും ഇതിൻ്റെയൊക്കെ റേറ്റ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലിൻസി വുഡാണ്. ഡീപ്പ് റെഡിഷ് പർപ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. വിവിപെരസ് വെറൈറ്റിയാണ്. അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ പെറ്റലിൻ്റെ ടിപ്പിൽ ഡാർക്ക് പർപ്പിളിലെ ഡിസൈൻ കാണാം. അതാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ഏകദേശം 850 മുതൽ 1000 മെച്ചുവർ പ്ലാന്റ് കിട്ടും. വിത്ത് ഫ്ലവറോടുകൂടിയുള്ള മെച്ചുവർ പ്ലാന്റിന് ആ റേറ്റ് ആവത്തുള്ളൂ. അഞ്ചാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി അട്രാൻസ് ക്രോസ് ജൈജാൻഡ എന്ന വെറൈറ്റിയാണ്. ഇതിനെപ്പറ്റി പറയാനാണ് ഒരു വീഡിയോ പോരാതെ വരും, അത്രയ്ക്കുണ്ട് പറയാൻ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ലൈറ്റ് വയലറ്റ് വന്നിട്ട് ഫോർത്ത് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. തേർഡ് ഡേയിലാകുമ്പോഴത്തേക്ക് ലൈറ്റ് പിങ്ക് ആയിട്ട്, ഡാർക്ക് പിങ്ക് ആയിട്ട് കളർ ചേഞ്ച് ആയിട്ട് മാറും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ജൈജാൻഡ എന്ന് പറഞ്ഞ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അതിന് കളർ ചേഞ്ച് ആവത്തില്ല, ഈ സെയിം കളർ തന്നെ നിൽക്കും. അതാണ് ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ്. 2000 മുതൽ 2500 വരെയാണ് ഇതിൻ്റെ റേറ്റ്. അത് മെച്ചുവർ പ്ലാന്റിൻ്റെ റേറ്റ് അല്ല, ചെറിയ പ്ലാന്റിൻ്റെ റേറ്റാണ്. ചെറിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ ബൾബിൽ നിന്ന് ജസ്റ്റ് ലീഫ് വന്ന പ്ലാന്റ്, അതിൻ്റെ റേറ്റാണ് 2000 മുതൽ 2500 വരെ. നമ്മുടെ ഗാർഡനിൽ ഒരു യെല്ലോ കളർ വാട്ടർ ലില്ലി വേണം എന്ന് ആഗ്രഹിക്കാത്തത് ചുരുക്കം പേരായിരിക്കും അല്ലേ? അതിനൊരു പരിഹാരമാണ് സെൻറ്റ് ലൂയിസ് ഗോൾഡ്. അതെ, അടുത്ത് പരിചയപ്പെടുന്നത് സെൻറ്റ് ലൂയിസ് ഗോൾഡിനെയാണ്. ട്രോപ്പിക്കൽ വെറൈറ്റീസിൽ മഞ്ഞ അഴക് ഏറ്റവും കൂടുതലുള്ളത് സെൻറ്റ് ലൂയിസ് ഗോൾഡിനാണ്. യെല്ലോ കപ്പ് ഷേപ്പ് ഫ്ലവേഴ്സാണ് ഇതിൻ്റെ പ്രത്യേകത. 7 മണി 7:30 ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് പിരിഞ്ഞ് കഴിയും. ചെറിയ മണത്തോടുകൂടിയുള്ള ഫ്ലവേഴ്സാണ് സെൻറ്റ് ലൂയിസ് ഗോൾഡിനുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 മുതൽ 1200 വരെ റേറ്റ് ഉണ്ട്. മെച്ചുവർ പ്ലാന്റിൻ്റെ റേറ്റാണ് ഇത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാക്ക്വുഡ് വെറൈറ്റിയാണ്. വളരെ സുന്ദരിയായിട്ടുള്ള നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് ഇവള്. ഡാർക്ക് പിങ്കോട് കൂടിയുള്ള ഒരു ഫ്ലവറാണ് ഇതിനുള്ളത്. നമ്മുടെ ബുൾസൈഡൊക്കെ ഏകദേശം ഒരു അനിയത്തി എന്ന് വേണമെങ്കിൽ പറയാം. 700 to 800 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മെച്ചുവർ പ്ലാനിൻ്റെ വിത്ത് ബഡോട് കൂടിയുള്ള മെച്ചുവർ പ്ലാനിൻ്റെ റേറ്റാണത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു രാജാവിനെയാണ്. അതെ, പൂൻസാബ്. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 3500 to 4500 വരെ മെച്ചുവർ പ്ലാനിന് റേറ്റ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഔട്ടർ പെറ്റൽസിൽ ഒരു സ്മോക്കി ബ്ലൂ ഉണ്ട്. അതൊരു ഭയങ്കര പ്രത്യേകതയാണ്, ഒരു ഹെവൻലി കോമ്പിനേഷൻ എന്ന് വേണേൽ പറയാം. സിമ്പിളായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു നല്ല കോമ്പിനേഷൻ. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്. ഇതിനൊരു അനിയത്തിയുണ്ട്, മൂൺ ബീം എന്ന് പറഞ്ഞ്. ഏകദേശം ഈ കളർ കോമ്പിനേഷനൊക്കെ തന്നെയാണ് അതിനും വരുന്നത്. എന്നാൽ ഫ്ലവറിൻ്റെ ഷേപ്പിലും പെറ്റലിൻ്റെ ഷേപ്പിലും ഒക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ്. എക്സലൻറ്റ് ബ്ലൂമറാണ്. വൺസ് ഇത് ഫ്ലവറിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടേയിരിക്കും. 2-3 ഫ്ലവേഴ്സ് എന്നും നമുക്ക് കിട്ടും. അത്ര ബ്യൂട്ടിഫുള്ളാണ്, അത്ര ഫ്ലവറിങ് തരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കളർ കോമ്പിനേഷനാണ് കേട്ടോ. പിങ്കും ആപ്രിക്കോട്ടും യെല്ലോയും അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ യെല്ലോ സെൻറ്ററും വരും. അതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ. അസാധ്യ കളർ കോമ്പിനേഷൻ ആട്ടോ. എൻ്റെ 2 ഫോട്ടോസും 2 രീതിയിലായിരിക്കുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ 2 ഫോണിലാണ് എടുത്തേക്കുന്നത്. 2 ക്ലൈമറ്റിലും എടുത്തേക്കുന്ന ഫോട്ടോസാണ്. അതുകൊണ്ടാണ് ആ ഒരു നല്ല ചേഞ്ച് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 750 മുതൽ 900 വരെ റേറ്റ് ഉണ്ട് ഇതിൻ്റെ മെച്ചുവർ പ്ലാന്റിന്. ഇതിപ്പം നമ്മൾ പർപ്പിൾ ജോയും ലെൻസി വുഡും ഒക്കെ പറയുന്ന പോലൊക്കെ ഇതൊരു വിവിപെരസ് വെറൈറ്റിയാണ്.
അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി ടാൻസാനൈറ്റ് എന്ന വെറൈറ്റിയാണ്. ഡീപ്പ് വയലറ്റ് പർപ്പിൾ കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ സെൻട്രൽ വന്നിട്ട് ബ്രൈറ്റ് യെല്ലോ വരും. ഈ ബ്രൈറ്റ് യെല്ലോയും ഈ ഡീപ്പ് വയലറ്റ് കോമ്പിനേഷനും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ, നല്ലൊരു ഭംഗിയുമായിരിക്കും കാണാൻ വേണ്ടി. അത്യാവശ്യം വലിയ ഫ്ലവറാണ് ഇതിനുണ്ടാവുന്നത്. നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ്. ഓൾറെഡി ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞല്ലോ, ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 1800 മുതൽ 2000 വരെ ഇതിൻ്റെ മെച്ചർ പ്ലാന്റിന് റേറ്റ് ഉണ്ട്. വിത്ത് ബഡോടുകൂടിയുള്ള പ്ലാന്റിൻ്റെ റേറ്റാണ് ഇത്. നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് അവസാനിക്കുകയാണ്. 10 വെറൈറ്റിയെ പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. ഇതിപ്പോൾ പാർട്ട് 1. ഇനിയും തന്നെ വാട്ടർ ലില്ലീസിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ വന്നിട്ട് അടുത്ത 10 വെറൈറ്റിയെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ നടീ രീതിയും ബാക്കി ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പം നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വാട്ടർലിലിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വാട്ടർലിലിയോ ലോട്ടസിൻ്റെയൊക്കെ എന്തെങ്കിലും വീഡിയോസ് ചെയ്തിടണം എന്ന് ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മൾ ആ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഷെയറും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം.